ഇപ്പം നമ്മൾ ജസ്റ്റ് എ സി ഓൺ ആക്കിയുള്ളത്. അപ്പം ഇവിടെ ഞാൻ കാണിച്ചുതരാം, ഇത് സപ്ലൈ ആണ് കൊടുത്തേക്കുന്നത്, ഇവിടെ കൊടുത്തേക്കുന്നത് റിട്ടേൺ ആണ്. ഇവിടെ അവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. ഇത് രണ്ടിനും കൂടെ ഒരു 510-ൻ്റെ ഒറ്റ യൂണിറ്റാണ് കൊടുത്തേക്കുന്നത്, ഒരു യൂണിറ്റ്. ഇത് അടുത്ത റൂം, ഇവിടെ ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഇവിടെ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ പലയിടത്തും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഈസിയാണ്. ഇവിടെയാണ് ഇൻഡോർ യൂണിറ്റ് ഹാങ് ചെയ്തേക്കുന്നത്. അപ്പം നോയിസിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നമ്മുടെ റൂമിലൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇൻഡോർ യൂണിറ്റ് ഹാങ് ചെയ്തിട്ട് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളെല്ലാം, ജസ്റ്റ് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് എ സി ഓൺ ആക്കിയതുള്ളൂ. ഇവിടെ ഇങ്ങനെ ഇൻഡോർ യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഡയറക്റ്റ് പോയിട്ടുണ്ട്, ഒരു ബ്രാഞ്ച് അങ്ങോട്ട് പോയി, ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് പോയി. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ബ്രാഞ്ച് പോകുന്നിടത്ത് ഇവിടെ ഒരു VCD നമ്മൾ കൊടുക്കുവാണെങ്കിൽ, ഒന്നീ മാനുവലി ഉള്ളതാണെങ്കിൽ ഇവിടെ ഒരു ആക്സസ് ഡോർ വെക്കണം, അങ്ങനെ മാനുവലി നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ റിമോട്ട് നമുക്ക് വെച്ചിട്ട് ആ റിമോട്ട് വഴി ഇലക്ട്രോണിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഈ ഓരോ യൂണിറ്റ് റൂമിൽ ഓരോ സ്പ്ലിറ്റ് വെക്കുന്നതൊക്കെ നല്ലത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നന്നായിട്ടിരിക്കും. കണ്ടല്ലേ, നല്ല ലക്ഷറി ഫീലും ആണ്. ഒരു സൗണ്ട് കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല.